ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ പടിയാനും നിൻ മുൻപിൽ കാണേണമേ ആശ്വാസമേ Yeah.
സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും, അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാതെ വണ്ണമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചേർന്നു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുകയും സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അഭിമാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ധരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുകയും സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുകയും ഉത്കരത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനതയെ താങ്ങുകയും എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുകയും തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേക്ഷണം. ആത്മാവിനെ കുറിക്കരുത്, പ്രവചനം ഉച്ചീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുകയും സകലവിധ ദോഷവും വിട്ടകലുകയും.
Thank you.
महाव्याधिया काल चुप
നിങ്ങളുപോലെ കടന്നു പോകുന്നതായി കാണുന്നു. അറിയാം, 94 വർഷം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ്. കുടുംബ അംഗമായിട്ടുള്ള ബന്ധം പലതരത്തിൽ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. അതേസമയം വ്യക്തിപരമായി എൻ്റെ കുടുംബ അംഗമന്ത്രി വ്യക്തിപരമായിട്ടുള്ള എല്ലാവിധ അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും ഞങ്ങളുടെ സഭയുമായി, പ്രത്യേകിച്ച് നെല്ലിക്കുന്ന ഗ്രിഗോറിയസ് ഗ്രഹികളുമായി വളരെ സ്നേഹബന്ധം വന്നിരിക്കുന്ന അംഗങ്ങളാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഇടവകകാരി ശ്രീ ഡി രാജനെത്താൻ മദ്രാസ് സെക്രട്ടറിയാണ്. അദ്ദേഹം എന്നെ വിളിച്ച് പ്രത്യേകമായിട്ട് ആ ഇടവകളായിരിക്കുന്ന അനുശോചനം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഓർത്തഡോക്സ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്കറിയാം. കൂടുതൽ അവസാനത്തെയും കൊട്ടാരക്കര എം ഒ സി സിയുടെ പന്തലിൽ കൺവെൻഷൻ നടക്കുന്ന പന്തലിലെ ഇന്ന് കാണുന്ന വിശാലമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ കെട്ടിടം പണ്ടത്തിൻ്റെ കോൺട്രാക്ടർ അച്ഛനായി അന്നും ഞാൻ എം ഒ സി സെക്രട്ടറി മുൻ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് അത് വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന കാര്യമാണ്. മറ്റുള്ള സാമ്പത്തിക ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛാവിൻ്റെ കോൺട്രാക്ടർ എന്ന നിലയിലുള്ള രീതി മാത്രമല്ല വളരെ ഭംഗിയായിട്ട് ആ കൺവെൻഷൻ ഗ്രൗണ്ടിലുള്ള കെട്ടിടം പണിയാതൊക്കെ കൊണ്ട് അദ്ദേഹം അന്ന് മുന്നേ കിടക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുപയായി നെല്ലിക്കുന്നം സെൻറ്റ് ഗ്രിഗോറിയസ് പള്ളിയുമായി ബന്ധപ്പെട്ട് മോഹനച്ചാൻ അവിടെ നീക്കൊണ്ട് മോഹനച്ചാൻ്റെ ഭാവിയാണ്. ആ തരത്തിൽ ആ കുടുംബാംഗങ്ങളോട് ചേർത്ത് ഏത് വിശുദ്ധ കുർബാന അർപ്പിച്ചാലും ആ വിശുദ്ധ കുർബാനകളൊക്കെ സജീവമായി ഇവിടുത്തെ അംഗങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് കൊടിയേരി അപ്പച്ചൻ്റെ പുറമേക്ക് വരുന്ന സന്ദർഭത്തിൽ ഈ കുടുംബാംഗങ്ങളെല്ലാം അതിൽ സജീവമായി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ കൂടാശകളിലും ഒക്കെ സഹകരിച്ചതിൽ കേസ്തർ സ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഓർമ്മിച്ചതനുസരിച്ച് വികാരി അച്ഛൻ്റെയും ഐഡബ്ല്യു ട്രസ്റ്റിയുടെയും സെക്രട്ടറിയുടെയും കമ്മിറ്റിയും കൂടെ അയക്കുന്ന അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ രാജി എൻ്റെ ഭാവിയുടെ മകളാണ്, മോഹനച്ചാൻ്റെ ഭാര്യ. അതിലുപരി എൻ്റെ കുടുംബവുമായിട്ട് വികാരി എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ തരത്തിലുള്ള ബന്ധം ഉണ്ട് എന്നുള്ള വാസ്തവമാണ്. ഇതിൻ്റെ ഞാൻ ഈ വിഷയം അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ 10 മണിക്കാണ് അടക്കം അറിയാൻ സാധിക്കും. സംഘടന പറ്റുകയില്ലായെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെതായിരിക്കുന്ന അതോടൊപ്പം തന്നെ സഭയുടെ മാനിന്യം കേന്ദ്രങ്ങളിൽ സഭയുടേതായിരിക്കുന്ന എൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന എന്നെ വാഴ്ത്തപ്പെടുന്ന അവർ ആസ്വദിക്കുന്ന ഈ പ്രഭാതങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഭവനത്തിൽ അയിൽപാതർന്നൊരുക്കുന്ന കിടക്കായി ഞങ്ങളുടെ കർത്താവെ പ്രിയപ്പെട്ട അമ്മച്ചി ഇല്ലാമത്ത് കടന്നുപോയി 14 വർഷക്കാലം ലോക സജീവപാളം ഭാഗ്യം ലഭിച്ചു. മക്കളെയും മക്കളുടെ മക്കളെയും കണ്ട് ഇല്ലാമത്ത് കടന്നു പോകുമ്പോൾ കൂടാരമായിരിക്കുന്ന ഭവനം അഴിഞ്ഞുപോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന ഭവനം ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കുന്നു. കർത്താവെ, ഈ പ്രിയപ്പെട്ട അമ്മച്ചി കടന്നുപോയാലും ദൈവത്തിന്റെ സന്നിധിയിൽ ആ കർത്താവിന്റെ എന്റെ നാഥന്റെ അടുക്കളേക്കാണ് കടന്നു പോകുന്നത് കൊണ്ട് ദൈവമായ കർത്താവെ ഞങ്ങളും ആ ഒരു അനുഭവത്തിലേക്ക് എത്തണമെന്ന ബോധ്യം ഞങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ദൈവമായ കർത്താവെ നല്ല സംസ്കാര സൂക്ഷ്മ നടക്കുവാതെ കൂടെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും വീട്ടുകാരെയും എല്ലാം ഇവിടെ കൂട്ടിപ്പെടുത്തുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ കാർമ്മികരെ ബലപ്പെടുത്തണമേ, ബന്ധുക്കളെയും ചാർച്ചക്കാരെ എല്ലാവരും കടന്നുവന്ന എല്ലാ ശുശ്രൂഷയും ഭംഗിയാക്കുന്ന സാധിച്ചിട്ടുണ്ടായിരിക്കുന്നത് കർത്താവ് ആ മാർച്ചിയുടെയും മരുടെയും ഭവനത്തിലേക്ക് ചെന്ന് വിശ്വസിക്കാതെ ദൈവത്തിന് മൗത്തം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചതുപോലെ ദൈവത്തിന് മക്കളെ ആശ്വസിപ്പിക്കണമേ. കടന്നടതയും ദുഃഖവും പ്രയാസമായിരിക്കുന്നവരുടെ കടന്നിനെ ആശ്വസിപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. സഹിതാരിക്കും തലോടിക്കും എല്ലാവരും വാഴ്ച അനുഗ്രഹിക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിസരഭാവിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും പരിസരഭാവ സംബന്ധവും സുവാസം ആവിഷ്ടിക്കുന്നു ഇപ്പോഴും പ്രണയിക്കൊണ്ടായിരിക്കുമാകട്ടെ. ദൈവനാമത്തിനെ മുഴുവൻ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സാധനത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. നമ്മുടെ ഗുരുവിൻ്റെ ശ്രീ തോമാച്ചാൻ്റെ മകനാണ് പ്രിയപ്പെട്ട സായനച്ഛൻ. അച്ഛനിപ്പോൾ ഇളമ്പൽ ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിട്ട് സുദീർഘമായ ശുശ്രൂഷയിൽ വരും കുടുംബത്തിലേക്ക് കടന്നു വരികയും പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ നമ്മോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛന് കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവിധമായ നന്ദിയും സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുന്നു. തമ്പുരാൻ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ മേൽക്കുമേൽ ധന്യമാക്കി തീർക്കട്ടെ എന്ന് അച്ഛനെയും പ്രാർത്ഥിക്കുകയും
Yeah.
Hallelujah, Padre, Danya.
നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആ
ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ട് ആലോചിച്ചിട്ട് ഇപ്പോൾ ജലം കൊണ്ട് സമാപിക്കുന്നത് എത്ര എല്ലാം വെറുതെ അനുഭവിച്ചോ വെറുതെ അത്ര എന്ന് വിചാരിക്കും എന്നാൽ നിങ്ങൾക്ക് ആത്മാമ്യം നൽകി നിങ്ങളുടെ ഇടയിൽ ഈ പ്രവൃത്തികളെ ചെയ്യുവാൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രശ്നത്താലോ അങ്ങനെ ചെയ്തത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയി എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകൂട്ടി കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത് ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമാകുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വസിക്കാൻ പ്രാപിക്കുവാൻ തന്നെ Shoga
Thank you.
ഹൃദയത്തിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കും പോലെ എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുസന്ധ്യ ലോകമായും എന്റെ കൈകൾ ഉണർത്തുമ്പോൾ സന്ധ്യായാകുമായും തീരട്ടെ. എന്റെ വായ്പ കാരണത്തെ വാക്കണമേ. ഉത്രോട്ടിക്കാരോടെ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ വിസ്താരത്തിൽ സഹായിക്കരുതേ. അവരുടെ സ്വാധിക്കേണ്ടതേ. നീതിമാനിനെ അടിക്കുന്നതേയ. അവരെന്നെ ശാസിക്കുന്നു തലയ്ക്കണ്ണ. എന്റെ തലാരിക്കട്ടെ. ഇനി ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുണ്ടോ? അതിനായാലെ പാറമേലും തലയിടും. എന്റെ വാക്ക് കുടുംബമുള്ളവയാക്കിയാൽ അവർ അവയെ കേൾക്കുന്നു. നിലവിലും മനസ്സിരിക്കുന്ന പോലെ ഞങ്ങളുടെ അസ്ഥിം പാതാളത്തിന്റെ വാതിൽ പ്രസ്തുതി കിടക്കുന്നു. ഭർത്താവായ പോവേ എന്റെ കണ്ണിലേക്കാവുന്നു. ഞാൻ എന്നെ ശരണമാക്കുന്നു. എന്റെ അവരെനിക്ക് വെച്ചിരിക്കുന്ന പേരും ദുഷ്പ്രവർത്തിക്കാരുടെ പുറത്തുനിന്നും അകപ്പെടാറുണ്ട്. എന്നെ കാക്കണമേ. ഞാൻ എന്റെ മോമോയേക്ക് മാസം പോലെ അകപ്പെടട്ടെ. യേശുവോടു ചേർന്നിരിപ്പതെത്രമോദമേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്രമോദമേ യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആശകന്നോടെ ഗ്ലൂമിന്റെ വർദ്ധി ചെയ്യണമേ. പ്രിയങ്ങളെ ദൈവത്തിന്റെ സ്തുതി.
പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തിൽ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 94 വർഷം ഈ ലോകത്തിന് അനുഗ്രഹമായ ജീവിതം നയിപ്പാൻ പ്രിയ അമ്മച്ചിയെ ദൈവമായ കർത്താവ് ശക്തീകരിച്ചു നോക്കുന്നതിന് സ്തോത്രം. ഈ ഭവനത്തിൽ താമസമായ നാളൊക്കെ ഏറെ മധുരകരമായ ജീവിതം നയിപ്പാൻ ദൈവമായ ശക്തീകരിച്ച അമ്മയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യവും അമ്മച്ചിയെ കാണാൻ വന്നപ്പോൾ ഏറെ സന്തോഷത്തോടെ സംസാരിക്കുവാനും കൂട്ടായി മെനിപ്പിക്കുവാനൊക്കെ സാധിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാർത്തകാല സഹജമായ അസുഖം കുട്ടിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ഏറെ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ ഏറെ പ്രത്യാശ അനുഭവത്തിലായിരുന്നു പ്രിയ അമ്മച്ചി പാഠത്തിൽ കഴിഞ്ഞത്. നമുക്കറിയാം നമ്മുടെ കുറച്ചുനാൾ മുതൽ ഞാൻ കണ്ട കാഴ്ച ഈ ചട്ടയം കൊണ്ട് കൊടുത്ത അമ്മച്ചിമാരുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് ശാലയ പള്ളിയുടെ പഴയ പള്ളിയിൽ വലത്തേറ്റത്ത് വരി വരിയായിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ച ഇന്നും നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അവരുടെയൊക്കെ എണ്ണം കുറവാണ്. ആ ഒരു നല്ല വിശ്വാസത്തിൻ്റെ പ്രയോജനം പ്രാർത്ഥനാ ജീവിതം അത് പ്രിയപ്പെട്ട മക്കൾക്കും പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞെന്ന് ദൈവത്തിന് സ്തോത്രം. കുട്ടികളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ നല്ല ഭാവികളുടെ സന്തോഷിപ്പാൻ ദൈവം അമ്മച്ചിക്ക് സാധിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഈ ഭവനത്തിൻ്റെ പ്രിയ സുജയമാമ ഈ അമ്മച്ചി ശുശ്രൂഷിച്ച ശുശ്രൂഷ ഇവിടെ വന്നപ്പോഴൊക്കെ കൃത്രിമാനൊക്കെ ഇടയായി തീർന്നു. ഒരു മകൾ ചെയ്യുന്ന ശുശ്രൂഷയോലെ തന്നെ പ്രിയ അമ്മച്ചിയെ കരുതുവാൻ പ്രിയാന്റിക്കപ്പെട്ടു ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവം വരാൻ നല്ല പ്രതിഫലം കുടുംബം നൽകുന്നൊക്കെ നമുക്കൊരു മാതൃകയാക്കാവുന്ന അനുഭവമാണ്. ഈ കാലഘട്ടത്തിൽ പ്രയോജന മന്ദിരങ്ങളുടെയൊക്കെ എണ്ണം കൂടുമ്പോൾ ഈ മാതാപിതാക്കളെ സ്വന്തം ഭവനത്തെ ശുശ്രൂഷിപ്പാൻ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കഴിയുന്നു ദൈവം സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭവനത്തിലെ മക്കൾ കൊച്ചുമക്കൾ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ അമ്മച്ചയോടുള്ള സ്നേഹം എത്ര വലുതാവും കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഞാൻ തന്നെ പുലർത്താനും ജീവനമാവും എന്ന് വിശ്വസിക്കാൻ മരിച്ചാലും ജീവിക്കും. കർത്താവിന്റെ ആ ഒരു പ്രത്യാശയുടെ വചനം അതാകുന്നുവല്ലോ. മരണത്തിനപ്പുറമായ ഒരു ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞു. നീതിമാന്റെ മരണം ഓർക്കുമ്പോൾ അതിന് അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ പ്രസന്നത കാണുവാനായിട്ട് സാധ്യമായി. ഇതിന് ഉറക്കം പോലെയാണ് അമ്മച്ചി കിടക്കുന്നത്. നമുക്ക് വളരെ പ്രത്യാശയുടെ അനുഭവം തരുന്ന അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതം താൽക്കാലികമാകുന്നുവെന്നും നമ്മുടെയൊക്കെ ജീവിതം ഇവിടെ അവസാനിക്കാതെ നിത്യമായ ഭവനത്തിന് അനുഭവത്തിൽ നിത്യജീവ അനുഭവത്തിലേക്ക് യാത്രയിലാണെന്ന് നമ്മൾ ചിന്ത കാണാനായിട്ട് സാധിക്കും. ഈ ഭവനത്തിൽ നിന്ന് ഏറെ ശ്രേഷ്ഠമായ യാത്രയ്ക്ക് നൽകുവാൻ നമുക്ക് എല്ലാവർക്കും ഈ പ്രിയപ്പെട്ട മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മയുടെ ധന്യമായ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ലഭിച്ചതായ എല്ലാ സ്നേഹത്തിനും നന്ദി കയറ്റിക്കൊണ്ട് ഈ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിലെ പ്രിയപ്പെട്ടവരോട് അനുശോചനം അറിയിച്ചുകൊണ്ട് ദേവനുഗ്രഹന്റെ കൃപ അനുഭവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കും. ജീവന്റെ മേലെ മരണത്തിനും അധികാരമാണ് ദൈവമേ സ്വർഗീയ പിതാവേ. അവിടെ നേരുന്ന ആയുസ്സിനും ആരോഗ്യത്തിനും ആ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു മോഹത്തപ്പെടുത്തുന്നു. ദൈവമായ കർത്താവ് നിന്റെ മരണത്താൽ ഞങ്ങൾ മരണം വായിക്കുവാൻ അവിടുന്ന് മനസ്സായിക്കുമ്പോഴേക്കായി സ്തോത്രം. ദൈവമായ കർത്താവെ, ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെടുന്ന അനുഗ്രഹിക്കുന്ന ദൈവമകാൽ സ്തോത്രം. പ്രകാരം കഴിഞ്ഞ 94 വർഷം ഏറെ അനുഗ്രഹമായ ജീവിതം നയിപ്പാൻ ഈ പ്രിയമ്മച്ചി ഈ ഭവനത്തിൽ വിദേശത്ത് അവിടെ നിരയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട മക്കളുടെയും കൊച്ചുമക്കളുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ നല്ല ഭാവി കണ്ട് സന്തോഷിക്കൊണ്ട് സഹായിച്ചല്ലോ. ദൈവമായ കർത്താവെ, ആ അമ്മയുടെ നല്ല ഓർമ്മയിൽ ജീവിപ്പാൻ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ദുഃഖവും പ്രയാസം ഉണ്ടെങ്കിലും നിത്യമായ ഭവനത്തിൽ വീണ്ടും കാണാമെന്ന് പ്രത്യാശ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ലോക ജീവിതം താൽക്കാലികമാകുന്നൊന്നും കർത്താവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുന്ന പ്രത്യാശ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഒന്ന് നിരയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ നടക്കേണ്ട എല്ലാ ശുശ്രൂഷയിൽ ദൈവമായ അനുഭവം സഹായിക്കണം. മനുഷ്യത്താനുമായ കൃപയുമായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കി തരുന്നതിനായി സ്തോത്രം തുടർന്നും നിന്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങൾ എല്ലാം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ നിന്ന് ഏറെ ശ്രേഷ്ഠമായ യാത്രയ്ക്ക് നൽകുവാൻ ഏറെ സമാധാനത്തോടെ ഞങ്ങളെയും ഈ പ്രിയപ്പെട്ട മക്കളെയും പ്രിയപ്പെട്ടവരെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ചെങ്ങന്നൂരിന്റെ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വരികയും പ്രിയപ്പെട്ട അമ്മയുടെ നല്ല ഓർമ്മകളൊക്കെ നമുക്ക് പങ്കുവയ്ക്കുകയും പ്രിയപ്പെട്ടത്തിന് ഒരുപാട് അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ സ്വദേശി ഏറ്റവും പ്രിയപ്പെട്ട സം സെക്രട്ടറി മാസ്റ്റർ അനുശോചനം അറിയിക്കുകയും കൂട്ടത്തിലായിരിക്കുന്ന നമ്മോട് അല്പനിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. മാതാവിൻ്റെ
your body in കുട്ടിയുടെ ആയിരുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞങ്ങൾക്കും ചില നല്ല ഓർമ്മകൾ അനിവറക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്തു അവസരം ഗ്രാമത്തിൽ നന്ദി പറയുന്നു. ഞാനിതിന്റെ സമീപത്ത് വളരെ വർഷങ്ങൾ വളരെ നാളുകൾ താമസിച്ചൊരു വ്യക്തിയാണ്. വളരെ അല്ലയല്ല എങ്കിലും ഈ പൗരവുമായിട്ടുള്ള ആത്മീയമായ ബന്ധം ആ സ്നേഹബന്ധം ആദ്യവസാനം തുടരുവാൻ ഞാന് ഈ അമ്മച്ചിയെ കാണുമ്പോൾ ഇപ്പോഴും എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് എന്റെ വല്യമ്മച്ചിയാണ്. എന്റെ വല്യമ്മച്ചിയും ഈ പ്രായത്തിലാണ് മരിച്ചത്, എന്റെ അപ്പച്ചന്റെ അമ്മ. ആ അമ്മയെ ഓർമ്മിക്കാനുള്ള കാരണം ഞാൻ ഈ അമ്മയെ എപ്പോഴും വെള്ളമുണ്ടും ചട്ടയും വെള്ളവസ്ത്രധാരി. എന്റെ വല്യമ്മച്ചിയും അങ്ങനെ കളറുള്ളൊരു മുണ്ട് ഉദ്യമായിട്ട് ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ പെരുമാറുകയും ഞങ്ങളെ സേവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മാതാവ്. എന്നെക്കാളധികം എൻ്റെ വൈഫുമായിട്ടാണ് ഈ അമ്മച്ചിക്ക് കൂടുതൽ സ്നേഹം എന്ന് പറയേണ്ടി വരും. കാരണം അവളാണ് എപ്പോഴും ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടു. ഈ പ്രദേശത്ത് ഒരു തയ്യൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിലാണ് എൻ്റെ വൈഫിനെ അറിയുന്നത്. മിക്കവാറും ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഞങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒക്കെ തയ്യൽ അവരൊരു കാലഘട്ടം വരെ നടന്നു. ആ ഒരു സ്നേഹബന്ധം, ആ ഒരു സഹകരണം, ഈ അമ്മച്ചിയുടെ ആ നല്ല സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ അടുത്ത് നിന്നാണ് പാലൊക്കെ വാങ്ങിക്കുന്നത്. ഞാനിവിടുത്തെ ബേബിയുടെ ഭാര്യയെ കണ്ടു, പക്ഷെ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു വിശേഷവും പറഞ്ഞില്ല. ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് എന്നെ ദേവിച്ചം വിളിച്ചിട്ട് പറയുന്നത് അമ്മ നടപടി. ഏതായാലും മൊബൈൽ മോഷനിലാണല്ലോ ഇരിക്കുന്നത്, സാവകാശം അവർ വരാം എന്ന് വിചാരിച്ചു. രാത്രിയിൽ അവിടത്തിൽ വന്നു ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനുള്ള സാവകാശം ദൈവം നൽകി. അച്ചാനെ നേരത്തെ ദൈവം വിളിച്ചു, ഒരു മോനെ കൊച്ചാനെ നേരത്തെ ദൈവം വിളിച്ചു. നല്ല ഒരു അന്ത്യം മാതാവിന് ലഭിച്ചത് ഓർത്തുകയാണ്. ഞാൻ വെണ്മയുടെ കാര്യം, വെള്ളവസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബാഹ്യമായിട്ട് ആ നിലയിൽ വെള്ളവസ്ത്രം ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ അവരുടെ അകത്തുള്ള ആ വിശുദ്ധിയെയും വ്യക്തമായിട്ട് വെളിപ്പെടുത്തുവാൻ വേണ്ടിയായി. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. ഈ അമ്മച്ചി കാലുറിയിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിഞ്ഞ ആ രക്തം ഒരു പാട്ടുകാരൻ പാടിയിരിക്കുന്ന പോലെ കുളിച്ചോ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ ശുദ്ധിക്കായി യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ. ആ കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവായ യേശുവിനെ പാപപരിഹാരകനും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആന്തരികമായ വിശുദ്ധി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല അവർ ബാഹ്യമായും വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ നല്ല പ്രാഗൽഭ്യത്തോടെ വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഈ പ്രിയമാതാവ് അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ പ്രിയമാതാവ് കർത്താവിൽ മരിക്കുന്നവരുടെ ലിസ്റ്റിൽ എണ്ണപ്പെട്ടിരിക്കുന്നു. നാം തിരുവഴുത്തിൽ വായിക്കുന്നു, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. കർത്താവിൽ മരിച്ചവർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ കൊണ്ടു ശ്രമിക്കുന്ന 4:16 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. 13 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ കൂടെ ദുഃഖിക്കും. ഈ അമ്മച്ചിയെക്കുറിച്ച് നമുക്ക് അങ്ങനെ വലുതായിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ലൊരു അന്ത്യമാണ് ഈ അമ്മച്ചിക്ക് ലഭിച്ചത്. ശുശ്രൂഷിപ്പാനുള്ള അവസരമൊക്കെ മക്കൾക്കൊക്കെ ലഭിച്ചു, കുട്ടികൾക്കൊക്കെ ലഭിച്ചു. അത് നല്ലൊരു അന്ത്യമാണ്. എന്നാൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുംബൈ ഉയർത്തുന്നത്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട്
അന്യോന്യം ആശ്വസിപ്പിച്ചു കൂടി ആ നിലയിൽ ഈ അമ്മച്ചിക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുണ്ടായിരിക്കും. നാം തിരുവെഴുത്ത് വായിക്കണം, ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന ആ സഹോദരിമാർ അവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിന് വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കില്ല. അമ്മച്ചി മരിച്ചിട്ടില്ല, കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു. നമുക്ക് പ്രത്യാശയോടുകൂടെ അമ്മച്ചിയോട് വിട പറയാം. ഈ പ്രിയമാതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർപ്പിൽ പ്രഭാതത്തിൽ നമുക്ക് ഈ അമ്മച്ചിയെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ കാണാം. പ്രത്യാശയോടുകൂടെ ഞാൻ ദുഃഖവും അതേസമയം അതിലുപരി പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രമിക്കുന്നു. കർത്താവ് കുടുംബവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന പ്രിയപ്പെട്ട വംശക്കരയ പാസ്റ്റർ പൊന്നമാമയും ഭവനത്തിലേക്ക് കടന്നു വരികയും പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഒത്ത് ചേരുകയും ആശ്വാസ വചനങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്ത പ്രിയപ്പെട്ട പാസ്റ്ററിനോടും കുടുംബത്തോടും കുടുംബത്തിൻ്റെ പേരുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും ദിവസത്തിൽ Oh,
അപ്പോസ്തലായ പൗലോസ് കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർ പതിനഞ്ച് ഇരുപത് മുതൽ മുപ്പത്തിനാല് വരെ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിനിൽക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളത് അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവരെല്ലാം വാഴ്ചയ്ക്കും അധികാരത്തെയും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സർവശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലതയും അവനെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് ഉത്തരം താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനും കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല, അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിൽ ആകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവെങ്കിൽ എനിക്ക് നിങ്ങളും പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസൊസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികയിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല. നാം തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ വഞ്ചിക്കപ്പെടരുത്. ദുഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മിതരായി ഉണരുകയും പാപം ചെയ്യാതിരിക്കുകയും. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിചാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഞങ്ങളുടെ സെവിയാ സംഘത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ
സജീവ പ്രവർത്തകയായിരുന്നു സെലിയാസ് ബ്രദറിന്. നടക്കാവുന്ന സമയങ്ങളിലൊക്കെ, വലിയ നടക്കാവുന്ന സമയങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഉപവാസ പ്രാർത്ഥനയ്ക്കും സെലിയാസ് സംഘത്തിൻ്റെ മീറ്റിങ്ങുകൾക്കും വരിക പതിവായിരുന്നു. മുടങ്ങാതെ വരിക പതിവായിരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് നല്ല നേതൃത്വം ഈ മാതാവ് നൽകിയിരുന്നു. ഈ മാതാവിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ വളർത്തുവാനും ദൈവഭക്തിയിൽ വളർത്തുവാനും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ അറിയുന്നവരായി ജീവിക്കുന്നതിന് സാധിക്കുന്നു. എല്ലാവരും നല്ല നിലയിലെത്തി മക്കളെയും കൊച്ചുമക്കളെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും കാണുന്നതിനുള്ള അവസരം ഈ മാതാവിന് ലഭിച്ചു. ഞങ്ങൾ നല്ല അയൽക്കാരായിരുന്നു, നല്ല സ്നേഹബന്ധമുള്ളവരായിരുന്നു. എപ്പോഴും മരിക്കുന്നത് വരെ ബോധത്തോടെ ആയിരിക്കാൻ എൻ്റെ മകൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ഇടവഴിക്കും സേവിക സംഘത്തിന് ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഈ മകളുടെ നല്ല പാതയെ പിന്തുടർന്ന് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നു. പൊയ്കേൽ കുടുംബത്തെ പ്രതികരിച്ച് ശ്രീ മോനച്ഛൻ ഇപ്പോൾ പരിശോചന അറിയിക്കും. ഇടവകാരി ബിനോദിച്ചനും ഈ കുടുംബത്തിലെ അംഗം ജോഷച്ചനും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എൻ്റെ മൂത്ത മാവിയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ നേരെ ഇളയതാണ്. മൂന്ന് പേരിപ്പോൾ കടന്നുപോയി. ഇനി രണ്ടു പേരെ അവശേഷിക്കുന്ന ഒരു മാവി കൂടി ഇരിപ്പുണ്ട്, ഉപ്പാപ്പനുണ്ട്. എന്തായാലും മാവിയെ ഒരാഴ്ചയ്ക്കും ഞാൻ വന്ന് കണ്ടിരുന്നു. കണ്ടപ്പോഴും നല്ല സന്തോഷവതിയായിട്ട് ഇരുന്നു. ഇവിടെ രാവിലെ ഒരു അസ്വസ്ഥതയുണ്ടായി, ഉപരോധത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുകയാണ്. മാവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേദപുസ്തകം ധരിച്ച് കുറിച്ച് പഠിച്ച് പല എനിക്ക് തോന്നുന്നു പല ആവർത്തി വായിച്ച് മണിപ്പാടമാക്കി വെച്ച ഒരു മാവിയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നു, എൻ്റെ നാത്തൂൻ്റെ കല്യാണം ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് 92 വയസ്സുണ്ട്, മാവിക്ക് 95 വയസ്സുണ്ട്. ഒരു ദിവസം ആ കല്യാണം എന്ന് പറഞ്ഞിരുന്നു, ഇന്നലെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 95 വയസ്സിലും മക്കളെയും മക്കളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ കാണുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും അവരുടെ സഹതാപത്തിൽ സഹകരിക്കുവാനും ഒക്കെ ഒരുക്കി ദൈവം ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ഞങ്ങളുടെ മാവിയെ പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുശോചനവും പൊയ്കേൽ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങളുടെ MGM ഗ്രൂപ്പ് ഓഫ് സ്കൂളിൻ്റെ പേരിലുമുള്ള എല്ലാ അനുശോചനവും വിതരണത്തിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുക്കളയിലേ സന്തോഷം.
കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ ആശ്വാസമേ ല
കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിൽ എത്തും.
അത് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന പ്രിയ അമ്മച്ചി, ഈ അമ്മച്ചിയുടെ വേർപാട് വിലനിറശാലെ ഇടവഹിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഈ സമൂഹത്തിന് ഉപരിയായി ഈ ഭവനത്തിനും ഒരു തീരാ നഷ്ടമാണ്. അതൊരിക്കലും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ഈ അമ്മച്ചിയുടെ മക്കൾ ഇടവേള എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോ ട്രസ്റ്റി ആയിട്ടിരിക്കുന്നത് സാറാണ്, ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. അങ്ങനെ ഒരു ഏറ്റവും വലിയ നഷ്ടമാണ് ഇടവ വിലങ്ങറ ശാലയും ഇടവയ്ക്ക് കൈവന്നിരിക്കുന്നത്. ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ ഇടവക അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രിയ കുടുംബാംഗങ്ങൾക്ക് ദൈവം കൃത്യമായ സമാധാനം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഈ പ്രിയ മാതാവ് പോയിരിക്കുന്ന പാതയിലൂടെ, പോയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് നമുക്കും ഒരുങ്ങാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇടവകയുടെ ചുമതലക്കീത്ത് സമർപ്പിക്കുന്നു. ഉൾപ്പെടുന്ന പഞ്ചായത്തിന്റെ വാർഡ് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. സർക്കാർ പറയുന്ന പോലെ സാമൂഹ്യ അകലങ്ങൾ പാലിച്ചുകൊണ്ട് നിത്യ പ്രായമായവർ കണ്ടതിന് ശേഷം ഭവനങ്ങളിലേക്ക് പോകുക. പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ശോഭയേറെ നാടാനാടു കാണാമേ നിത്യ സൗഖാ
പുത്രനാം പരിശുദ്ധരോ ഹായിക്കും സ്തുതി നിറഞ്ഞിരിക്കുന്ന ബലവാനാ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി പരിശുദ്ധനാകുന്നവരെ നീ പരിശുദ്ധനാകുന്ന പരിശുദ്ധനാകുന്നവനെ നീ പരിശുദ്ധനാകുന്ന പരിശുദ്ധനാകുന്നവനെ നീ പരിശുദ്ധനാകുന്ന ഞങ്ങളോട് കർണ ചെയ്യണമേ നമസ്കാരം ശുശ്രൂഷയും കഴിക്കണം ഞങ്ങളോട് തന്നെ ചെയ്യണമേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ നിന്റെ മാതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസ്നേഹം കഴിക്കുന്ന പ്രാർത്ഥന മേഷകളെണമേ പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ ആയുസ്സിനെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യമായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള ഉറപ്പാണ് യോഗ്യരായ തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സകലാശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായ തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരാക്കി തീരുവാനും
ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. മാഞ്ഞു പോകാത്ത നല്ല മുഖ്യമേ നേരമൊക്കെ നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരേണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവരും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പടിയിൽ നിന്ന് പ്രാപിക്കുന്നവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജീവിച്ചനും തന്റെ സൃഷ്ടിയെ പുതാക്കുന്നതിനുമായ മശിഹാതമ്പുരാന് നമ്മുടെ ആയുഷ്കാലത്തിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി, നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജീയമായ അവസ്ഥ കൊണ്ടതിനെ ശ്രേഷ്ഠനാക്കി, നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിന് ദോഷമായതിനെ തെച്ചിക്കുന്ന സ്വാതന്ത്ര്യവും സേവാധികാരം നീ അവന് കൊടുത്തു. വഞ്ചകനായൻ മൂലം കൽപ്പലിംഗം തിരക്കപ്പെട്ടു ഉണ്ടായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുന്ന വിധികൾ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ എഴുതിറ്റീവനായ ശേഷം തള്ളിക്കളയാൻ സർവ്വലോകത്തിന്റെയും പരമോഹിതനായി നിന്നെ നീ അയച്ച മോഹത്തോട് വർണ്ണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്ന് മനുഷ്യരുടെ നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങി പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ സംസ്കാര സ്തുഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന വേഷണം കഴിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതിരങ്ങളിൽ പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തി നിൽക്കണം പ്രതിപൂരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച് വേലക്കാർക്ക് രാജാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത കാലത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന് കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവരും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയും ആകുമെന്ന് ഇരുഭാവക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചതുമായ ഈ മാതാവ് ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിചാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവയുടെ പന്തിരണ്ടപ്പെടുകയും പരമഭാഗ്യവകാശം അനുഭവിക്കുകയും ചെയ്ത പ്രത്യാശയോടെ ഈ മാതാവിന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യവും മോഹരവുമായി പ്രത്യാശിക്കാൻ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ ദാസിയുടെ മരണത്തെ ഒരുപാട് കുറിച്ച് ദുഃഖിച്ച് വിഷാദിച്ചിരിക്കുന്നവരായ ഞങ്ങളെ, പ്രത്യേകമായി മാതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണബോധത്താൽ ആശ്വസിപ്പിക്കുകയും നേരപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണിനീരിനെയും ഇവരുടെ ഹൃദയത്തിൽ നിന്ന് അതിവേദനങ്ങളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ടുവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസനത്താൽ ഇവരെ വിടുവിക്കണമേ. തീരാ ദുഃഖത്തെ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശയുടെ ഹൃദയങ്ങളെ ഏത്താകണമേ. നിന്റെ ശക്തിയുള്ള വലങ്കയും കൊണ്ട് വിശുദ്ധരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസം ആശ്രയം കൊണ്ട് ഒരു ആശ്വാസമാധാനം പ്രാപിക്കുമാറാകണമേ. ആത്മീയരോഗ്യമായ സലങ്കരം കൊണ്ട് ഇവരെ സന്തുഷ്ടമരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിനെ നാം മാറ്റിവിടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാരായി യോവനെ പോലെ സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ലോകത്തിനുള്ള പുറപ്പാട് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിരസിംഹാസമൻ ഭാഗ്യമുള്ള ശ്രേഷ്ഠമായ നിങ്ങൾക്ക് ദാനം ചെയ്യണമേ. അർത്ഥയില്ലാത്ത മനസ്സിനേകത്താൽ ഞങ്ങൾ എല്ലാവരും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ദൈവത്തിന്റെ പരിശുദ്ധ അനുഭവിക്കും സ്തുതി സ്തോത്രം കരയറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ആമേൻ. ഉയർത്തും ജീവനും ദാനായിരിക്കുന്നതിനും തന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നെ വിശ്വസിക്കുന്നവർ തന്നെ ഒരു നാളും മരിക്കില്ലെന്നും അല്ലി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിരിഞ്ഞവരായ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ വിശുദ്ധാവദേവങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. അവരോടുകൂടെ ഞങ്ങളും നിന്റെ സർഗരാജത്തിന്റെ അനുഭവക്കാരായിരിക്കും ആയി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നോട് ഞങ്ങൾ അറിയണമെന്നതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പുത്രനും വിശ്രവായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരുകയും ചെയ്യുമാറാകണമേ. സഹോദരൻ, ഇന്ന് നാം എവിടെയാകുന്നതും നാളെ നാം എവിടെയായിരിക്കുന്നതെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും ഒഴിഞ്ഞ്
ഒന്നുമില്ലാത്തതുപോലെ ഓഞ്ഞു പോകുന്നതിനെ പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളു. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചൊരെഴുത്തിൽ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിങ്ങളവിടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികയും ദൈവം ഉയർപ്പിച്ചിട്ടില്ലാതെ ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും പരിശുദ്ധന്മാരത്രേ. ബഹുമാനപ്പെട്ട കെ ജെ ഫിലിപ്പ് വികാരിയാണ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഭവനത്തിൽ വന്ന് നമുക്ക് സന്ദേശം നൽകുകയുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ ഉറവിടമായ കർത്താവെ, സ്വർഗീയ പരമപിതാവെ, അവിടുന്ന് കർത്താവെ വേദനയുടെയും ദുഃഖത്തിന്റെയും പ്രയാസങ്ങളുടെയും നടുവിൽ ആശ്രയമായ ഒരിടം ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്നതിനായി ഞങ്ങളിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആശ്രയമായ ഇടത്തിലേക്ക് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ കരുതുന്നവൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രത്യാശയിൽ നിലനിർത്തുന്നവൻ നീയാകയാൽ സ്തോത്രം. കർത്താവെ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഈ ഭവനത്തെ ഞങ്ങൾ ഒരുമനപ്പെട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ കർത്താവെ അവർക്ക് ആശ്വാസവും സമാധാനവും ഉള്ളതിനായ സ്തോത്രം. കർത്താവെ, അവിടുന്ന് വേർപാടിന്റെ ദുഃഖത്തിന്റെ അനുഭവങ്ങളിൽ തുണയായി കൂടെ ഇരിക്കുന്നവൻ നീ ആകയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്നിലുള്ള വലിയ പ്രത്യാശയുടെ അനുഭവത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഈ ദിവസങ്ങളിൽ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ മാതാവ്, ഈ ലോകത്തിൽ ധന്യമായ ജീവിതം നയിച്ച, അനുഗ്രഹമായ ജീവിതത്വം കൊണ്ട് ഭവനത്തെ നയിച്ച, ഈ ദേശത്തിന്, ഇടവയ്ക്ക്, സമൂഹത്തിന് നല്ല മൂല്യങ്ങളേക്ക് നൽകി കർത്താവെ, നീ ഇതിന്റെ സമയമായപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. കർത്താവെ, ഞാനിവിടെ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ നാമത്തിൽ മാമോദീസ ഏറ്റവൾ, കർത്താവെ, നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ കർത്താവെ ശുശ്രൂഷ ചെയ്തവൾ അവിടുന്ന് ഈ ലോകത്തിൽ കർത്താവെ എന്ന് വേർപെടുമ്പോൾ നീ ഇന്ന് സ്വർഗം സന്തോഷിക്കുന്നതായ അനുഭവമാകുന്നുവല്ലോ. സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നതായ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യനെ സ്വീകരിക്കുന്നതായ അനുഭവമാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ദുഃഖിക്കുമ്പോൾ കർത്താവെ പ്രത്യാശയുടെ അനുഭവത്തിൽ നിലനിർത്തണമേ. കർത്താവെ, ജീവിതത്തെയും മരണത്തെയും അതിനെയും തിരിച്ച് വേർതിരിക്കുന്നതായ ഒരിയാതായ അനുഭവത്തിന്റെ ആ ജീവിത അനുഭവങ്ങളെ കർത്താവെ ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ ഈ നാളുകളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ സപ്പോസ്തലനും കർത്താവെ മരണത്തെ വെല്ലുവിളിച്ചതുപോലെ, ഹേ മരണമേ, നിന്നെ വിഷമുള്ളവിടെ എന്ന് ചോദിക്കുന്നതായ വലിയ പ്രത്യാശയുടെ അനുഭവത്തിൽ കർത്താവെ ഈ ഭവനത്തെ മരണത്തിന്റെ മേലുള്ള വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ പ്രത്യാശയുടെ അനുഭവത്തിൽ നിലനിർത്തുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് മനുഷ്യന്റെ വാക്കുകൾക്ക്, മനുഷ്യന്റെ സാന്നിധ്യത്തിന് പരിമിതിയുള്ളപ്പോൾ പരിമിതിയില്ലാതെ, പരിധിയില്ലാതെ സ്നേഹിക്കുകയും പരിധിയില്ലാതെ സമാധാനം നൽകുകയും ചെയ്യുന്നതായ ആ വലിയതായ സാന്നിധ്യം ഈ ഭവനത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ഒരു നാളിൽ ഞങ്ങൾ കർത്താവ് പ്രിയ മാതാവിനോടൊത്ത് ആ സ്വർഗീയ തുറമുഖത്ത് നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു നാൾ വരുമെന്നുള്ളതായ വലിയ പ്രത്യാശയോടെ ഇന്ന് പ്രിയ മാതാവിനെ സമാധാനത്തോടെ പ്രത്യാശയുടെ അനുഭവത്തിൽ യാത്ര ചെയ്യാൻ ഈ ഭവനത്തെയും നിന്റെ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്ക് നേതൃത്വം നൽകുന്നതായ പ്രിയ അച്ഛന്മാരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാശ്രീ അവിടുന്ന് ബലപ്പെടുത്തണമേ. ബന്ധുമിത്രാദികളായി സഹോദരി സഹോദരങ്ങളായി ഈ ദേശക്കാരായി ഇടവക്കാരായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കി നൽകണം. സഹൃദം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ മസിഹ മൂലപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവൻ തന്റെ പുത്രനെയും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തമറച്ച സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയാം കാപ്പണി ബഥേൽ മാർത്തോമായുടെ വീടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കെ ജെ ഫിലിപ്പച്ചൻ, നമ്മുടെ ഇടവാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയിഷ് പാപ്പച്ചൻ അച്ഛൻ, പ്രിയച്ഛന്മാരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് കുടുംബാംഗങ്ങൾക്ക് മാത്രം അവർക്ക് മാത്രമാണ് അന്ത്യചുംബനം നൽകാനായിട്ടുള്ള ഒരവസരമുള്ളത്. മറ്റാരും അത് പങ്കാരാവരുന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. ദേവാലയത്തിലേക്ക് 20 പേർക്ക് മാത്രമാണ് അവർ പ്രവേശനം നമുക്കുള്ളത്. അതുകൊണ്ട് അത്രയും പേർ മാത്രമേ, കുടുംബാംഗങ്ങൾ അവർ തന്നെ 20 പേരുണ്ടല്ലോ, അവർ മാത്രമേ വരാവുള്ളൂ. കൂടെ ശാന്തമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രിയപ്പെട്ടവർ മാത്രം, മക്കള് മക്കള് മാത്രം, അവർ മാത്രം ചുംബനത്തിൽ പങ്കാരാകാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക്, ദേവാലയത്തിൽ വരുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി ചേച്ചിയുടെ പറഞ്ഞോട്ടേ ഇല്ല. ഈ സൈഡിൽ കൊടുക്കാറില്ല കഴുകിയിട്ട്. തലേന്ന് തുണിയങ്ങ് തലേന്ന് കാഴ്ച അതിന്റെ സൈഡിലോട്ടാണ് വീട്. കൊടുത്തവരങ്ങ് പുറമോട്ട് നിൽക്കണം. Thank you.
പാർപ്പിടം തന്നീലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്ന് ചേരുമോ എന്ന് ചേരുമോ രാജപുരോഹിതർ ആയവരവിടെ വാസം ചെയ്യുമേ പുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ വേഗത്തിൽ അല്ലൽ മാറുമേ അല്ലൽ മാറുമേ മർത്യമാം ദേഹമമർത്യ Thank you.
ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് അകലങ്ങൾ പാലിച്ച് ഇരിക്കണമെന്ന് ഉറപ്പിക്കുന്നു. അടുത്തടുത്ത് ഇരിക്കല്ലേ. മാറി ഒരു ബെഞ്ചിൽ രണ്ടുപേരും കൂടി ഇരിക്കല്ല. ഒരു ബെഞ്ചിൽ രണ്ടുപേരും കൂടി ഇരിക്കല്ല. അമ്മച്ചിയുടെ വേർപാട് പ്രയാസത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് തിലങ്കറ ശാലയിൽ മാത്തോമയുടെ പേരിൽ അനുശോചനം അറിയിക്കുന്നു. ഏത് പ്രായത്തിലാണെങ്കിലും നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പ്രിയ മാതാക്കളുടെ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരുടെയൊക്കെ വേർപാട് ദുഃഖവും പ്രയാസവും ഉള്ളതാണ്. നിശ്ചയമായിട്ടും അത് നികത്താനാകാത്ത ഇടം തന്നെയാണ്. പ്രത്യേകിച്ച് ഭവനത്തിൽ പ്രത്യേകിച്ച് ഈ അങ്ങനമ്മക്കൊക്കെ എപ്പോഴും കൂട്ടായിട്ട് ഉണ്ടായിരുന്ന ഈ അമ്മച്ചിയാണ്. തീർച്ചയായിട്ടും ആ മോളെ സംബന്ധിച്ചോളം ഒക്കെ ഈ ഒരു അമ്മച്ചിയുടെ വേർപാട് വലിയ പ്രയാസവുമാണ്. എന്നാൽ പ്രത്യാശയോടുകൂടെ നിലനിൽക്കുവാനായിട്ട് എല്ലാവർക്കും ശരിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വീണ്ടും വരവെങ്കിൽ സംഗീതം വേദം രോദനമാകില്ലോ
നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കി കൃപയാൽ ആദാവിനെ സുധാരികയെ പാപത്തിനെടുത്തു നിന്റെ കവടകത്താൽ പാതാളത്തിന്റെ സാക്ഷ്യങ്ങൾ എന്നാകും നിന്നെ ഉയർത്തെപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തിനെ പ്രതിയും ചെയ്തു കർത്താവേ
Amen.
ആശ്വാസം നിലനിർത്താം കിട്ടിയാകട്ടെ. നമുക്ക് ഒരു സമയം ഇവിടെ
പാർട്ടിയുടെ മറ്റൊരു നേതാക്കൾ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ കടന്നു വന്ന്
ദുഃഖത്തിൽ പങ്കുചേർന്നു. അവരോടെല്ലാം കുടുംബത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ദേശനിവാസികൾ, ഇടവക അംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാം കടന്നുവന്ന് വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അതേപോലെ വേണ്ടുന്ന കൈത്താങ്ങുകളൊക്കെ തന്നു. അവരോടെല്ലാം കുടുംബത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ നമ്മയുടെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, അതുകൂടി സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവ് എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളി ആരാധനയിൽ ആറുന്ന കാലത്ത് പള്ളി ആരാധനയിൽ ഉൾപ്പെടുന്നതാണ്. അമ്മ അച്ഛനുള്ള ദിവസം, ശുദ്ധ കുർബാനയുള്ള ദിവസം അമ്മ തലേനെ തയ്യാറാകുമായിരുന്നു. ആ വേദപുസ്തകമൊക്കെ എടുത്ത് വെച്ച്, അമ്മയുടെ ഡ്രസ്സും ഒക്കെ എടുത്ത് വെച്ച് സുജമാ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വലിയ അതിശയമാണ്. ആ ഡ്രസ്സുകളും ഒക്കെ എടുത്ത് വെച്ച്, സ്തോത്ര കാഴ്ച വരെ എടുത്ത് വെച്ച് തയ്യാറായി നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട മാതാവാണ് അമ്മ. ഈ അമ്മയും തന്റെ പൂർവികളുടെ ഗുണത്തോടുകൂടി പ്രിയപ്പെട്ട അമ്മയും വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അമ്മയുടെ ശുശ്രൂഷയും മരണം അറിഞ്ഞ് കടന്നുവന്ന എല്ലാവർക്കും കുടുംബത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ അച്ഛന്മാരായിട്ട് നമ്മുടെ ഇടവക വികാരി പ്രിയപ്പെട്ട വിനോദച്ഛനാണ്. അച്ഛൻ മരണം അറിഞ്ഞ ഉടൻ തന്നെ വീട്ടിലെത്തിച്ചേരുകയും എല്ലാ നിർദ്ദേശവും എല്ലാ കാര്യങ്ങളും പലതരെയും ഒരു കുടുംബാംഗത്തെ പോലെ പരിവർത്തിക്കുകയും ചെയ്തതാണ് പ്രിയപ്പെട്ട ഇടവക വികാരി വിനോദച്ഛൻ. കുടുംബാംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ജോയിഷ് അച്ഛൻ, അയ്യ വർഗീസ് അച്ഛൻ, നമ്മുടെ പ്ലാപ്പള്ളി ഇടത്തെ മാർത്തോമ പള്ളിയുടെ ഇടവകാരിയായിരുന്ന പ്രിയപ്പെട്ട കെ ജെ ബിപ്പച്ചൻ, ഓർത്തഡോക്സ് സഭയിലെ വികാരി, നമ്മുടെ സമീപത്തെ പ്രദേശത്തെ നിവാസിയുമായിരുന്ന പ്രിയപ്പെട്ട അൻബേബി അച്ഛൻ, അതേപോലെ സാജനച്ഛൻ, മറ്റ് വികാരിമാരും നടന്നു വന്നിട്ടുണ്ട്. ഇവരോടെല്ലാം കുടുംബത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ജോയിഷ് അച്ഛൻ ഒരിക്കൽ കൂടി കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതേപോലെ മീഡിയകളുണ്ട്, വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അവരോടെല്ലാം കുടുംബത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. വലിയവനായ ദൈവം തമ്പുരാൻ കുടുംബാംഗങ്ങളെ ഞങ്ങളെ വലിയ വചനങ്ങൾ കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ിലേക്ക് ഭൗതിക ശരീരം എടുക്കുകയാണ്. ചെറുപ്പിലോട്ട് മാത്രം, വളരെ കുറച്ചു പേർ മാത്രം വന്നാൽ നമുക്ക് പ്രവർത്തിച്ചിരിക്കാൻ പറ്റുകയില്ല. അങ്ങോട്ട് വരാൻ പറ്റില്ല, സ്ത്രീകളൊന്നും അങ്ങോട്ട് വരാൻ, വളരെ കുറച്ചു പേർ മാത്രം വേണം. യുഗാദ്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാൾ പാർത്ഥലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും ശോഭ ധരിപ്പാനുയർ
പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്ഥലത്തിലെൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും മൃത്യുവാനുഭവിച്ചിടുന്നു ചന്തമേരോമേനിയായി ചീഞ്ഞഴിഞ്ഞോ ദ്രവിച്ചിടുന്നു മാനിച്ചവരെ മണ്ണിലെ സ്നേഹിച്ചവരെ ശോകത്തോടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു കോഴിക്കും പുഴവേനും ഇരയാവാനയക്കുന്നു നാദാനിന്റെ വരവെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം മോക്ഷം എന്തേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആരെന്നെ ശാലയിലോയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുക നേരെ ശ്വാസപ്പെടുത്തി മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അത് ചെയ്തേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായിരുന്നേൽക്കുമുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു എന്റെ സഹോദരനെ ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരുന്ന കല്ലറകളെ ഞാൻ കണ്ടു അതിനുള്ളിൽ എല്ലാ ത്രിബലവാന്മാരും പ്രവേശിച്ചിരുന്നു പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അന്നതിരി ഇരുന്നു കഴിഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പും കോടെ എന്റെ ദേഹിയോടി പ്രകാരം പറഞ്ഞു ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ
സൗന്ദര്യമുള്ളവർ തന്റെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നെ ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാന്മാർ തങ്ങളുടെ വിദ്യയിൽ പോയിടുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദിന്റെ കിന്നരങ്ങളോട് ഉടങ്ങി വന്നു മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവരെ ദിവസങ്ങൾ അതുപോലെ മാഞ്ഞു പോകുന്നേയാവുന്നു പറമ്പിൽ വിഷം പോലെ കുത്തുപാടി പോകുന്നവരിൽ പാട്ട് നിങ്ങളെ കേൾപ്പിക്കുക. ഇതുമൊത്തമായി മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം പക്ഷത്തിൽ പറയണം. ദൈവേ നീ പരിശുദ്ധനാകുന്നു, ഷണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഷണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, സർവശക്തനായ ദൈവത്തിന്റെ ഏകാപുത്രനും പ്രകാശവും യായും നിന്റെ കൃപയായാലും ധാരണമായ കരുണയായാലും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേണ്ട ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ അർത്ഥാവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് നിനക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ അർത്ഥാവ് ഞങ്ങളുടെ ശുശ്രൂഷന് ഗ്രമ്യവും ഞങ്ങൾ നമസ്കാരം പ്രസാദവരും ഞങ്ങളുടെ അപേക്ഷനൊക്കെ സ്വീകാര്യവും ഞങ്ങളുടെ പഠിത്തത്തിന് ബഹുമാനവരുമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ സന്നദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീന ലോകത്തിന്മേലും ആവശ്യം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരുങ്ങി വന്നെ സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിൻ മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകും. ഒരിക്കലും കൂടെ ജോയിഷനോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യ
നിത്യമാം പ്രഭാതശോഭിതത്തിന്നാൾ പാർത്ഥലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും സ്നേഹത്തിൽ പാർത്ഥലത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും